ലീഡിംഗ് ലൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ വരികയും പോകുകയും ചെയ്യും. എന്നാൽ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് നമ്മൾ നമ്മളുടെ മികച്ച പ്രവർത്തനങ്ങൾ പുറത്തെടുക്കേണ്ടത്. ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നവരാണ് നാളത്തെ നമ്മുടെ നേതാക്കൾ. അത്തരത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളെ മറികടന്ന് വിജയം കൈവരിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് ലീഡിംഗ് ലൈറ്റ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ദി ട്രാവൽ പ്ലാനേഴ്സിൻ്റെ സ്ഥാപകനും MDയുമായ ശ്രീ അനീഷാണ് ആ വ്യക്തി. ശ്രീ അനീഷ്, ലീഡിംഗ് ലൈറ്റ്സിലേക്ക് സ്വാഗതം. താങ്കളുടെ ഇതുവരെയുള്ള ജീവിതയാത്ര ഒന്ന് ചുരുക്കി പറയാമോ? 1999 ആദ്യമായിട്ട് ഞാൻ ട്രാവൽ പ്ലാനേഴ്സ് എന്ന് പറയുന്ന ഈ കമ്പനി രൂപം കൊടുക്കുന്നത്. ആ സമയത്ത് ടൂറിസം ബിസിനസ്സിൽ രണ്ട് രീതിയിലുള്ള ബിസിനസ്സായിരുന്നു നിലവിൽ നിന്നിരുന്നത്. ഒന്നുകിൽ വിദേശ രാജ്യങ്ങളിലുള്ള ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ ടൂറിസ്റ്റുകളെ കേരളത്തിൽ ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിലുള്ള ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ ടൂറിസ്റ്റുകളെ കേരളത്തിൽ ഹാൻഡിൽ ചെയ്യാം. എന്നാൽ ഞാൻ സ്വീകരിച്ച മാർഗം നേരിട്ട് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നുമുള്ള ടൂറിസ്റ്റുകളെ എങ്ങനെ കേരളത്തിൽ കൊണ്ടുവരാം, അവർക്ക് എങ്ങനെ സർവീസ് നൽകാം, അതൊരു വേറിട്ടൊരു കാഴ്ചപ്പാടായിരുന്നു. ഒപ്പം എങ്ങനെ പുതിയ ടൂറിസം പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. 2006 കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബെസ്റ്റ് ഇന്നൊവേറ്റീവ് ടൂറിസം പ്രോഡക്റ്റ് അവാർഡ് നേടാനായിട്ട് സാധിച്ചു. അങ്ങനെ ഓരോ രീതിയിലും എങ്ങനെ വ്യത്യസ്തമായിട്ട് മറ്റുള്ളവർ യാത്ര ചെയ്യുന്നതിലല്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു പുതിയ വഴി എപ്പോഴും തേടാനായിട്ട് ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇത് ഒരു 40 സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്ന ഏകദേശം 4 ഓഫീസുകളുള്ള, ഇന്ത്യയിൽ 2 ഓഫീസും വിദേശത്ത് 2 ഓഫീസുമുള്ള സ്വന്തമായി 3 റിസോർട്ടുകൾ ഉള്ള ഒരു കമ്പനിയായിട്ട് ട്രാവൽ പ്ലാനേഴ്സിന് വളരാനായിട്ട് സാധിച്ചു. 2011 ദേശീയ പുരസ്കാരം നാഷണൽ ടൂറിസം അവാർഡ് ഫോർ ബെസ്റ്റ് ടൂർ ഓപ്പറേറ്റർ ഇൻ ഇന്ത്യ അവാർഡ് നേടാനായിട്ട് സാധിച്ചു. തുടർന്നുള്ള വർഷം കേരളത്തിൻ്റെ ബെസ്റ്റ് യൂസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ ടൂറിസം, ആ ഒരു അവാർഡും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്നും ട്രാവൽ പ്ലാനേഴ്സിന് ലഭിക്കുകയുണ്ടായി. ഈ ഇൻഫർമേഷൻ ടെക്നോളജിയെ എങ്ങനെ നമ്മളുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യാം, അത് പിൽക്കാലത്ത് ഞങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ യൂസ് ചെയ്ത ഒരു മാർക്കറ്റിംഗ് ടൂളായിരുന്നു. പ്രധാനമായും എന്തൊക്കെ വെല്ലുവിളികളാണ് താങ്കൾ ഈ സംരംഭത്തിൽ നേരിട്ടത്? എങ്ങനെയൊക്കെയാണ് ഈ വെല്ലുവിളികളെ താങ്കൾ അതിജീവിച്ചത്? ഒന്ന് ചുരുക്കി പറയാമോ? ഏത് സംരംഭം തുടങ്ങുമ്പോഴും തീർച്ചയായിട്ടും ഓരോ പ്രതിസന്ധികളുണ്ടാകും. അത് ദിനം പ്രതിയുള്ള പ്രതിസന്ധികളാകാം, അല്ലെങ്കിൽ നമുക്ക് മാസം തോറും ഉണ്ടാകുന്ന പ്രതിസന്ധികളാകാം. പ്രത്യേകിച്ച് ടൂറിസം ഇൻഡസ്ട്രിയിലെ പ്രധാനമായിട്ടുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇതൊരു സെൻസിറ്റീവ് ബിസിനസ്സാണ്. സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് നമ്മളുടെ ബിസിനസ്സിൽ ഏറ്റക്കുറച്ചിൽ വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ തന്നെ ഈ കൊറോണ വൈറസ് ബാധിക്കുന്നു, ഈ സാഹചര്യത്തിൽ ആരും ട്രാവൽ ചെയ്തില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കുറേ പ്രതിസന്ധികളെ മറികടന്നു കൊണ്ടുപോകണം ബിസിനസ്സ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അതിൽ ടൂറിസ്റ്റുകൾ, നമ്മളൊരു പുതിയ സംരംഭം തുടങ്ങുന്ന സമയത്ത് ഏറ്റവും പ്രധാനം എന്നുള്ളത് നമ്മളുടെ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയാണ്, ആ റെപ്യൂട്ടേഷൻ നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആദ്യമേ തുടങ്ങുന്ന ഒരു ബിസിനസ്സിന് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ലാഭത്തേക്കാൾ ഉപരി കസ്റ്റമേഴ്സിൻ്റെ വിശ്വാസ്യത എങ്ങനെ നേടിയെടുക്കാം എന്നതിലായിരിക്കണം. ഞങ്ങൾ തുടക്കത്തിലേ മുതലേ കോൺസെൻട്രേറ്റ് ചെയ്തത് ഈ ഒരു ട്രസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇന്ന് ട്രാവൽ പ്ലാനേഴ്സ് ഓൺലൈൻ റെപ്യൂട്ടേഷനിലായാലും അല്ലാതെ ആയാലും ഒരു ഹൈലി റെസ്പെക്റ്റഡ് ടൂർ കമ്പനിയായിട്ട് കേരളത്തിൽ മാറ്റാനായിട്ട് സാധിച്ചു.
താങ്കളെ ഈ വിജയത്തിലേക്ക് നയിച്ച പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ബിസിനസ് വിജയകരമായിട്ട് റൺ ചെയ്യാനായിട്ട് അതിന് ഷോർട്ട് കട്ട്സ് ഒന്നും ഇല്ല. പ്രധാനമായിട്ട് നമ്മൾ ഏറ്റവും പ്രധാനം ഹൗ വി ഡിസ്റ്റിങ്ക്റ്റ് അവർ ബിസിനസ് ഫ്രം അതേഴ്സ്, മറ്റുള്ളവരുമായിട്ട് നമുക്ക് എങ്ങനെ വ്യത്യസ്തമാകാനായിട്ട് സാധിക്കും. മറ്റുള്ളവർ ചെയ്യുന്ന നമ്മുടെ അതേ രീതിയിലുള്ള ബിസിനസ് പകർത്താതെ എങ്ങനെ വ്യത്യസ്തമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിലേറ്റവും പ്രധാനം പ്രൊഫഷണലിസമാണ്. നമ്മളൊരു ബിസിനസ് നടത്തുമ്പോൾ അതിനെ ഏറ്റവും പ്രൊഫഷണലായിട്ട് ഏറ്റവും ഇൻ ഡീറ്റെയിലായിട്ട് ഓരോ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും ബിസിനസ്സിൻ്റെ ഗ്രോത്ത്. അതിൽ നമ്മളുടെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വളരെ പ്രധാനമാണ്. നമ്മുടെ സ്റ്റാഫിൻ്റെ പേഴ്സണാലിറ്റി, കമ്മ്യൂണിക്കേഷൻ, അവരുടെ പ്രൊഫഷണലിസം, ഇതിനെല്ലാം നല്ല ട്രെയിനിങ് അത്യാവശ്യമാണ്. ഒപ്പം മാർക്കറ്റിങ്ങിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിൽ മാർക്കറ്റിങ്ങിൽ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ റീച്ച് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അതിൽ ഈ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ഉണ്ട്. അതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയാലും അല്ലാതെ ബി ടു ബി മാർക്കറ്റിംഗ് ആയാലും ഈ മാർക്കറ്റിംഗ് എത്ര എഫിഷ്യൻ്റായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നോ അവിടെയാണ് നമുക്ക് വിജയം കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. ഇക്കാര്യങ്ങളിലെല്ലാം ട്രാവൽ പ്ലാനേഴ്സ് തുടക്കം മുതലേ തന്നെ വളരെയധികം ശ്രദ്ധിച്ചു. അതിന് നല്ല റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയും കഴിഞ്ഞു. ജീവിതത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ശ്രമിക്കുന്നവരോട് താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? വ്യക്തി ജീവിതത്തിലായാലും ബിസിനസ്സിലായാലും പ്രതിസന്ധികൾ തീർച്ചയായിട്ടും കാലാകാലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മളവിടെ എങ്ങനെ അതിനെ തരണം ചെയ്യുന്നു, പ്രതിസന്ധികളിലും നമുക്ക് അവസരങ്ങളുണ്ടാകും എന്ന് വിചാരിക്കുക, അതിനുള്ള അവസരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. അങ്ങനെ കണ്ടെത്തുന്നവർക്കാണ് വിജയിക്കാനായിട്ട് സാധിക്കുക. എപ്പോഴും സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, അത് പ്രകൃതി നിയമമാണ്. നമ്മൾ ഓരോ അവസരങ്ങളിലും ഓരോ പ്രതിസന്ധികളിലും ഏറ്റവും ഫിറ്റായി ഏറ്റവും അവസരങ്ങളെ എങ്ങനെ മുതലാക്കാം, ഓരോ പ്രതിസന്ധികളിലും പുതിയ അവസരങ്ങളുണ്ടാവും, ആ അവസരങ്ങൾ ഏതാണെന്ന് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക. അങ്ങനെ കണ്ടെത്തുമ്പോൾ നമുക്ക് കൂടുതൽ അവസരങ്ങൾ വരും. ഇപ്പോൾ നമ്മൾ ഈ കൊറോണ കാലത്ത് തന്നെ നോക്കൂ, ഹൈഡ്രോക്സി ക്ലോറിൻ എന്ന് പറയുന്ന ഒരു മെഡിസിൻ അല്ലെങ്കിൽ പാരസെറ്റമോൾ ഇന്ത്യയിൽ നിന്നും അമേരിക്ക ഇറക്കുമതി ചെയ്യുന്നു. അതോടുകൂടിയിട്ട് 60 രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ ഡ്രഗ്സ് ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പം എന്തൊരു വലിയൊരു സാധ്യതയാണ് വന്നത്. അപ്പം ഇതുപോലെ അവസരങ്ങൾ പ്രതിസന്ധികളിൽ വരും. അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ കണ്ടെത്തുക, അതിനനുസരിച്ച് മുന്നേറുക. ലീഡിംഗ് ലൈറ്റ്സിന് വേണ്ടി ഈ അഭിമുഖത്തിന് സമയം അനുവദിച്ചതിന് താങ്കൾക്ക് നന്ദി. ലീഡിംഗ് ലൈറ്റ്സിൻ്റെ ഈ അധ്യായം ഇവിടെ കഴിയുകയാണ്. പ്രതിസന്ധികളെ തരണം ചെയ്ത് വിജയം കൈവരിച്ച വേറൊരു വ്യക്തിയുമായി വരുന്നിടം വരെ പ്ലീസ് സ്റ്റേ ട്യൂൺ വിത്ത് അവർ ചാനൽ. നന്ദി.